हाई फ्रेंड्स वेलकम टू मई चानल 360 आंगल एल नमस्कार वीडियो स्वागत अब एल वीडियो वे का अब ई वीडियो पर किल स्विच ना बैटरी किल स्विच ना वील टू वीलर्सलो फिट अमुक वे मूं क्यों और ऑण ऑफ स्विच अब इंसुलेन टेप अल वयर इतने मूं क्यों नमु किल स्विच फिस्वेट एक्सपेस और 50 रुपीस मैक्सीमान वह अब टाइम और 10 मिनट नमुक ते स्वयं क्यों किल स्विच अब इन गुण ई बैटरी नमें बैटरी ड्रेन पा वे हेलप कम ना वी अलग टू वीलर्स यूस बैटरी ड्रेन पा सा अब सर्क्यूटे प्रश्न बैटरी ड्रेन पे साध्यु ई रु क्यों किल स्विच वे नमुक बैटरी ड्रेन पाँव രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിൽ സ്വിച്ച് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ താക്കോൽ വണ്ടിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ കിൽ സ്വിച്ച് ഓൺ അല്ല എങ്കിൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് കിക്കറും കാര്യങ്ങളും വണ്ടികൾക്കില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് ആണ് സെൽഫ് സ്റ്റാർട്ട് വേണമെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ചാർജ് സർക്യൂട്ടിലേക്ക് ചെല്ലണം സർക്യൂട്ടിലേക്ക് ഈ കിൽ സ്വിച്ച് യൂസ് ചെയ്തു കഴിഞ്ഞാൽ സർക്യൂട്ടിലേക്ക് ചാർജ് ചെയ്യത്തില്ല വണ്ടി ഓൺ ആവത്തില്ല അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും ടൂ വീലേഴ്സിലെ ബാറ്ററിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് അപ്പോൾ ഈ പോസിറ്റീവിൽ നിന്ന് വരുന്ന ആ വയർ അതായത് ഈ പോസിറ്റീവിൽ നിന്ന് വരുന്ന വയറിൽ ഒരു ബ്ലാക്ക് കവർ കാണാം അതാണ് ഫ്യൂസ് ആ ഫ്യൂസിന് മുമ്പായിട്ട് നമ്മൾ ഈ വയർ കട്ട് ചെയ്യും ഈ കട്ട് ചെയ്തിട്ട് ഈ രണ്ട് വയറും കട്ട് ചെയ്തിട്ടുന്ന ഈ രണ്ട് അറ്റവും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ കിൽ സ്വിച്ചിലേക്ക് ഫിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അതായത് നമ്മുടെ ഈ പോസിറ്റീവിൽ നിന്ന് പോകുന്ന വയർ ഈ ഫ്യൂസിന് മുമ്പായിട്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന രണ്ട് വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ കിൽ സ്വിച്ചിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ചിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ സർക്യൂട്ട് ഓക്കേ ആകുന്നു സ്വിച്ച് ഓഫ് ആക്കി കഴിയുമ്പോൾ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു അപ്പോൾ അവിടെ ഒരു രീതിയിലുള്ള എനർജി ട്രാൻസാക്ഷനും നടക്കത്തില്ല അപ്പോൾ ടോട്ടലി ഈ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയാണ് ഈ സ്വിച്ച് ഓഫ് ആക്കിയും അല്ലെങ്കിൽ ഓഫ് ആക്കി കഴിയുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഇലക്ട്രിക് സാധനങ്ങളും വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് ഈ കിൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകത്തില്ല ഓക്കെ അപ്പോൾ പക്ഷേ ഈ ഇലക്ട്രിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് കണക്ട് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഓഫായി പോകും അതായത് അതിനൊരു പവർ കിട്ടത്തില്ല കാരണം ഇതിൻ്റെ ബാറ്ററിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കിൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ വളരെ കുറവായിരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കൊക്കെ ഓണാക്കി കഴിയുമ്പോൾ ഓണാക്കി കഴിഞ്ഞിട്ട് ഈ കിൽ സ്വിച്ച് ഓഫ് ആക്കിയാലും ഈ വണ്ടി അല്ലെങ്കിൽ ഈ ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഓഫായി പോകത്തില്ല ഈ കിൽ സ്വിച്ച് യൂസ് ചെയ്ത് ഓണാക്കിയാൽ മാത്രമേ നമ്മുടെ വണ്ടി ഓണാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ വണ്ടി ഓണാക്കി കഴിഞ്ഞ് ഈ കിൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആക്കത്തില്ല പക്ഷേ നിങ്ങളുടെ ഇലക്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഹോൺ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യും പക്ഷേ അതിനുള്ള ഒരു പവർ കാണത്തില്ല കാരണം ഹോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കാണത്തില്ല അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ മറ്റേ ഹെഡ്ലൈറ്റ് ഓണാക്കി കഴിയുമ്പോൾ പവർ കാണത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം വണ്ടിയിൽ നിന്ന് എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിലാണ് ഈ കിൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് കിൽ സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ ഈ വരുന്ന ഈ ഇലക്ട്രിക് ആക്സസറീസിന് നമ്മുടെ ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ സംഭവം എപ്പോഴും ഓണാക്കി കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി ഓണാക്കി കഴിയുമ്പോൾ ഈ സാധനം ഓഫാക്കി ഇടരുത് കിൽ സ്വിച്ച് ഓഫാക്കി ഇടരുത് അങ്ങനെ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഇലക്ട്രിക് ആയിട്ടുള്ള ഐറ്റംസിന് അതിൻ്റെതായ പവർ കിട്ടത്തില്ല സംഭവം വർക്ക് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പവർ കിട്ടത്തില്ല അത് ബാറ്ററിയുടെ സപ്പോർട്ട് കിട്ടത്തില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ റിപ്ലൈ അയക്കുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് കൂടെ തന്നെ ആ സൈഡിലത്തെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു